ഞാൻ വന്നിട്ട് ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ 87-89 പ്രീ ഡിഗ്രി ബാച്ചിന്റെ ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ സുഹൃത്ത് ഷേളിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഒരു ഒത്തുകൂടൽ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തത് ഷേളിയും ഹസ്ബൻഡും മക്കളും തന്നെയാണ്. ഞങ്ങളെ ക്ലാസ് ലീഡർ ആയിരുന്ന ബിന്ദു അടക്കം തന്നെയാണ് ഞങ്ങളുടെ അവതാരിക. അപ്പൊ ബിന്ദുവിന്റെ ലീഡർ സ്ഥാനം ഷേളിക്ക് കൈമാറുന്നാണ് പറയുന്നത്. ഞങ്ങളെ ചീഫ് ഗസ്റ്റ് ഞങ്ങളെ മിസ്സായിരുന്നു, ഞങ്ങൾ ഗസ്റ്റ് മിസ്സായിരുന്നു. അപ്പൊ മിസ് എത്തിയിട്ടില്ല. അപ്പൊ അതിന്റെ മുന്നേറ്റ് ഞങ്ങളെ ഗ്രൂപ്പിന്റെ വകളിലൊരു സ്നേഹ സമ്മാനം ഷേളിക്ക് കൈമാറുകയാണ്. ത്യാഗം ഓർക്കണം. നമുക്ക് എന്നും എപ്പോഴും ഗ്രൂപ്പിൽ പറയാനുള്ള കാര്യമാണ് മെട്രോണമ്മയുടെ വിശേഷങ്ങൾ. അതന്നെ നമുക്ക് കൂടുതൽ ഓർമ്മകൾ തന്നിട്ടുള്ളത്. അപ്പൊ മെട്രോണമ്മയുടെയും ഷീലയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ വരാനും സാധിക്കാതെ ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ടിരിക്കുന്ന എല്ലാവരുടെയും അദൃശ്യ സാന്നിധ്യത്തെയും ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് 4 പേര് സിസ്റ്റേഴ്സായിട്ടുണ്ട്, ഒരാൾ പോലീസായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ജീവിതത്തിൽ ഓരോരോ സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. ഇപ്പോൾ നമുക്ക് സിസ്റ്റർ റാണി നെല്ലിറ്റി തരേ സിസ്റ്റർ മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ സിസ്റ്ററിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് ജയശ്രീ പോലീസ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധിച്ചില്ല, വരാൻ സാധിച്ചില്ല. നമുക്കത് വിഷമമുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് നമുക്കത് വേണ്ടി ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട റോസിയും ക്രിസ്റ്റഫറും അവരെയും, അതുപോലെ തന്നെ നമ്മളുടെ ഗ്രൂപ്പിലെ നമ്മളെല്ലാവരും അമ്മമാരാണ്. പക്ഷെ ഇന്നത്തെ മെയിൻ താരം അമ്മ എന്ന് പറയുന്നത് അപ്സത്താണ്. അപ്പോ അപ്സത്തിനെയും നമ്മുടെ അപ്സത്തിന്റെ അച്ഛനെയും കൊച്ചുമകനെയും നമ്മൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം പറയുന്നതിനോടൊപ്പം അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് സ്വാഗതം പറയാനുള്ളത്, നമ്മൾ ഏത് നേരം ഫോണിലാണ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമ്മളെ സഹിക്കണം നമ്മുടെ കൂനമിച്ച് ടീമിന്റെ വകല സമ്മാനവും ഷേളിക്ക് കൊടുത്തു. അപ്പൊ നമ്മളെ മിസ് എത്തിയിട്ടുണ്ട്, മിസ്സിന്റെ ബൊക്കെ ഒക്കെ കൊടുത്ത് സ്വീകരിച്ചു. എന്തായാലും 37 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മളെ പഴയ കൂട്ടുകാരും നമ്മൾ മിസ്സിനൊക്കെ കണ്ടപ്പോ മനസ്സിലുണ്ടായ ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നൊരാളുടെ വെഡിങ് ആനിവേഴ്സറിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിട്ടും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്ന അവരെ എത്ര കണ്ടപ്പോ മെട്രോണമ്മ ഇന്ത്യൻ ഹിസ്റ്ററും വേൾഡ് ഹിസ്റ്ററും ഒക്കെ എടുത്തിരുന്നതും ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നതും ഒക്കെ ഓർമ്മയിൽ വന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം നിലവിളക്കിലെ ആദ്യ തിരി ഞങ്ങളെ മിസ് തെളിയിച്ചു. തുടർന്ന് ഞങ്ങളുടെ റാണി സിസ്റ്ററും അതുപോലെ തന്നെ അന്നേ ദിവസം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഞങ്ങളുടെ റോസിയും ഹസ്ബൻഡും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ലീഡറും ഞങ്ങളുടെ ഷേളിയും ഹസ്ബൻഡും എല്ലാവരും കൂടി തിരി തെളിയിച്ചു. ജീവിതത്തിൽ ഇനി ഒരിക്കൽ പോലും കണ്ടുമുട്ടൊന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് തന്നെ അപ്രതീക്ഷിതമായിട്ട് ഷേളിയുടെ മെസ്സേജ് വരുന്നതും പിന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതും ആ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ 2 പേരെയും ബാക്കി എല്ലാവരെയും ഷേളി കണ്ടെത്തി ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അങ്ങനെ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു. പലപ്പോഴും എനിക്ക്
പല വേദികൾക്കും ചെറിയ ചെറിയ സമ്മാനങ്ങളും അങ്ങനെ ചില പ്രശംസകളൊക്കെ കിട്ടിയിട്ടെങ്കിലും ഇത്രത്തോളം അതൊന്നും വരില്ലേ. കാരണം നമ്മള് കഴിഞ്ഞ കാലങ്ങളില് ഒരൊറ്റ വർഷം ഞാൻ പഠിപ്പിച്ചിട്ടു, എന്നിട്ടും നിങ്ങളെന്നെ ഓർക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പഠിപ്പിച്ചത്, ഞാൻ എങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് കണ്ടപ്പോ നല്ല രസമായിരുന്നു. പേരറിയുന്നവരുടെ മുഖം ഓർമ്മയില്ല, എന്നാ മുഖം അറിയുന്നവരുടെ പേര് ഓർമ്മയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു മിക്കവാറും എല്ലാവരും. ഞങ്ങള് സുഹൃത്ത് റോസിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ റോസിയും ഹസ്ബൻഡും കൂടി കേക്ക് മുറിച്ച് ഈ ഒരു വേദിയിൽ ഞങ്ങൾ അതും ആഘോഷിച്ചു. മംഗല പുതുനാരിയെയും കൊണ്ടിതാ ഞങ്ങൾ വന്നേ, മംഗല മണിമാറിലണിയ കൊണ്ടിതാ ഞങ്ങൾ വന്നേ, അവരുടേതായിട്ടുള്ള അറിവുകളും അവരുടെ പരിശീലനവും നിങ്ങൾക്ക് ലഭിച്ചതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഇന്ന് ഈ ഗുരുനാഥയ്ക്ക് മുമ്പിൽ ഇരുന്ന് നന്ദി. ഈ രാഗത്തിൽ സംസാരിച്ചത് ഞാൻ ആദ്യം തന്നെ സമർപ്പിക്കാറുണ്ട്. പിന്നെ നമുക്ക് മിസ്സുമാരെ ക്ഷണിക്കാൻ കിട്ടുമെന്ന് നമുക്ക് അറിയുന്നില്ല. അവസാനം ക്ഷേണി അതിന് മുൻകൈ എടുത്തു, അതും സംഘടിപ്പിച്ച അത് റീന വരയ്ക്കാൻ നോക്കിയിട്ട് റീനയുടെ ഹെൽപ്പോടുകൂടി അതും അവിടെ നിർത്തുന്നു. അങ്ങനെ നമ്മൾ എല്ലാവർക്കും വിജയിച്ച ഒരു ടീമാണ്. ഞാൻ എന്റെ ഡിഗ്രി ബാച്ച് തുടങ്ങിയിട്ട് ഒന്നര കൊല്ലായി, ഇതുവരെ കൂടാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നീ നിങ്ങളായിട്ടുള്ള കമ്പനിയില്ല, ഞങ്ങളുടെ പ്ലസ് ടു സംഘം കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്കുള്ളൂ. അത്രയും നെഗറ്റീവായിട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് മോർണിംഗ് മനസ്സിലായി. അതുപോലെ മറ്റേ ഗ്രൂപ്പിലൊക്കെ മോർണിംഗും ആയി മാത്രമുള്ളൂ, പ്ലസ് ഒക്കെ പത്താം ക്ലാസ് ബാച്ചായാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാ വീട്ടുകാര്യങ്ങളും എല്ലാവരുടെ ചർച്ചകളും കത്തറകളും ഒക്കെ നമ്മുടെ മിഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എത്രയും നല്ലൊരു ഗ്രൂപ്പായിട്ട് നമ്മുടെ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും തുടർന്നും അതുപോലെ തന്നെ പോകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും ചെയ്യുന്നു. ബിസിനസ് സംബന്ധമായിട്ട് ഞങ്ങൾ കോയമ്പത്തൂരിലുള്ള ഗാന്ധിപുരത്ത് താമസിക്കുന്നു. അവിടെ ഗ്രൈൻഡറുണ്ട്, ഞങ്ങൾക്കൊരു കമ്പനി വെച്ചിരിക്കുകയാണ്. എനിക്ക് മൂന്ന് മക്കള്, മൂന്ന് പെൺകുട്ടികള്, മൂന്നാണ്ട് കല്യാണം കഴിഞ്ഞു, പേരക്കുട്ടിയുണ്ട്. ഹസ്ബൻഡ് ഉജാല കമ്പനി ചോദിക്കുന്നു. അവിടെ അധികമില്ല, കുറച്ച് ദൂരം ഉള്ളവരുടെ വീട്ടിലേക്ക്. മഴ മഞ്ഞൾ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ.
ചിക്കാരി പെണ്ണിനെ കണ്ടേ ആ 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
നമുക്ക് മണിച്ചേട്ടനെ മറക്കാൻ പറ്റുമോ? മണിച്ചേട്ടനെ പാട്ടുപടി മറ്റ് മിസ്സുമാരൊക്കെ വിളിച്ചിരുന്നെങ്കിലും കൂടി അവർക്ക് ഓരോ ബുദ്ധിമുട്ടുകളായിട്ട് വരാൻ സാധിച്ചില്ല. എല്ലാവരും സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ മറന്നുപോയ പേരുകളൊക്കെ ഓർമ്മ വന്നു. അതുപോലെ തന്നെ മറ്റോണമ്മയെ ശരിക്കും ഓർത്തുപോയി. മറ്റോണമ്മ ക്ലാസ്സിലെ ഓരോരുത്തർ പേര് വിളിക്കുന്നതൊക്കെ ശരിക്കും ഓർത്തുപോയി. കുറച്ച് വൈകിട്ടാണെങ്കിലും ഷേർലി സിസ്റ്റർക്കും എത്താൻ സാധിച്ചതുകൊണ്ട് സന്തോഷമായി.
ഇനി എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുക്കലാണ്. ഫുഡ് ഏൽപ്പിച്ചിരുന്നത് ഞങ്ങളെ സുഹൃത്ത് സ്റ്റെല്ലയായിരുന്നു. ഒന്നും പറയാനില്ല, അടിപൊളി സദ്യയായിരുന്നു. ഷേള് വളരെ കഷ്ടപ്പെട്ട് തന്നെയുണ്ട് എല്ലാവരും കണ്ടെത്തിയിട്ടുള്ളത്. കോളേജിൽ പോയി രജിസ്റ്ററിന് പേരും അഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെ കണ്ടെത്താൻ സാധിക്കാത്തവരെ പോസ്റ്റ് ഓഫീസും അതുപോലെ തന്നെ റേഷൻ കടയൊക്കെ വഴിയൊക്കെയാണ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഗെറ്റ് ടുഗദർ ഇത്രയും ഭംഗിയാക്കാൻ ഷേളിക്കും ഹസ്ബൻഡും മക്കൾക്കും സാധിച്ചത് വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊരു കല്യാണം അല്ലെങ്കിൽ ഒരു പരിപാടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഉത്തരവാദിത്തത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഷേളിയും ഹസ്ബൻഡും മക്കളൊക്കെ ഓടി നടന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ ലീഡറേയും കൂടി യാത്രയാക്കി ഒറ്റയ്ക്കിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷേളി. ദൈവസഹായം കൊണ്ട് എല്ലാം ഭംഗിയായി കഴിഞ്ഞതിന് സന്തോഷമുണ്ടെങ്കിലും 27-ാം തീയതി എന്ന് പറഞ്ഞ് കാത്തിരുന്ന ആ ദിവസം കഴിഞ്ഞതിൻ്റെ ചെറിയൊരു വിഷമം ആ മുഖത്ത് കാണാനുണ്ട്.